തട്ടിക്കൊണ്ടുപോയ ഒരു നേരിൽക്കണ്ട ആളാണ് സർ. ആ മൂന്ന് പേരെ പറ്റി എന്തെങ്കിലും? മൂന്ന് പേരല്ല സർ, നാല്. അവര് കൃത്യം നാല് പേരുണ്ടായിരുന്നു. ആ നാലു പേരുടെ മുഖം തനിക്ക് കൃത്യമായി ഓർമ്മയുണ്ടല്ലോ. അവന്മാരുടെ നിഴൽ കണ്ടാൽ പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും സർ. ഡു വൺ തിങ്, താൻ കണ്ട ആൾക്കാരെ കുറിച്ചുള്ള വ്യക്തമായ രൂപം പറഞ്ഞു കൊടുക്കും. അയാൾ സ്കെച്ച് പറയൂ. ഈ കീറ് കൃത്യമായിട്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം സർ. മാഷ് വരച്ചു. ആദ്യം ഞാൻ കണ്ടയാള് നല്ല സുന്ദരനാണ്. പരന്ന നെറ്റി, നീണ്ട മൂക്ക്. സർ വരയ്ക്കും. പറഞ്ഞതുപോലെ നാലുപേരെയും കൃത്യമായി വരച്ചിട്ടുണ്ട്. അതെന്നെ കാണിക്ക് സർ. ഇതാണ് സർ ഞാൻ പറഞ്ഞ ആ സുന്ദരൻ. ഒന്നാമൻ ഇവൻ തന്നെയാണ് സർ. സുന്ദരൻ ഇത് തന്നെ. രണ്ടാമത്തെ ആൾ ഇതാണ് സർ. എങ്ങനെയുണ്ട്? എനിക്ക് തെറ്റാറില്ല സർ. ആ ടീമിൽ താടിക്കാരനായിട്ടുള്ളത് ഇതാണ് സർ. ഇത് തന്നെ. കൂട്ടത്തിൽ പൊക്കം കുറഞ്ഞ ആൾ ഇതാണ് സർ. ഇവരെ നാലു പേരെയും അറസ്റ്റ് ചെയ്യണം സർ. ഓ, ഇയാളെ പറഞ്ഞു വിടൂ. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരണം. എന്റെ തുപ്പ് തീർക്കാൻ സമയമായി. എന്റെ ഇതുപോലത്തെ സാധനം എടുത്ത് ഇനി എന്റെ അടുത്ത് വന്നാണ്ടല്ലോ. തീർത്തോളാം ഇന്ന് ഞാൻ. കേട്ടോ, അളിയ പ്രാന്ത് എടുത്തു. എങ്ങോട്ടാ എങ്ങോട്ടാ, ഇവിടെ ഇരുന്നോളാം. ഞാൻ ഇനിയിപ്പോ കാശ് തരോ അതോ കാട് തന്നിട്ട് അരക്കാൻ പറയോ? ഞാൻ സുഖമില്ലാതെ എടുക്കായിരുന്നു. ആ പിസ്സ വാങ്ങിയതിന്റെ കുറച്ച് കാശ് കിട്ടാനുണ്ട്. എന്തത്? ഇതെന്താ വിസിൽ അടിച്ചാൽ? പിസ്സയുടെ കാശ് തരാൻ. കാശ് കൊടുത്തതാണല്ലോ. പൊക്കോ പൊക്കോ കാശ് കൊടുത്തു. പൊക്കോ പൊക്കോടാ. അത് ശരി. അപ്പൊ കള്ളഹിമാർ അതും കൊണ്ടാണല്ലേ മുങ്ങിയത്. അതെ, അവനേത് ദുനിയാവ് പോയി ഒളിച്ചാലും ഈ മീരാൻ അവനെ പൊക്കോ. മീരാൻ അവനെ അറിയാതല്ലോ. അത് ശരി, നിങ്ങൾ അവനെ ഒളിപ്പിച്ചല്ലോ. കച്ചവടം ഉഷാറുണ്ട്. കള്ള നായിന്റെ മോനെ ഇന്ന പഠിച്ചിട്ട് ഇവിടെ നിന്ന് കല്ലട. ഇതൊന്നും വേണ്ട മോനെ. വേറെ തല എന്റെ കയ്യല്ലേ ധാരാളം. എടാ, കള്ള നായിന്റെ മോനെ രാവിലെ പോന്നല്ല പിസയിട്ട് പേസിയില്ല ആളുമില്ല തന്നെ വിചാരിച്ച ഞാൻ അല്ല. ഞാൻ ഒരു വയ്യാക്കും. ഹാ, താനധികം ചിരിക്കണ്ട. ഈ കള്ളൻ അവിടെ ഒളിപ്പിച്ചേച്ചതിന് തന്നെ ഞാൻ അവസാക്കും. ഇന്ന് പോലെ ഞാൻ എന്താ കിട്ടാത്ത? തുറക്കടാ. ഏത്? ഈ വാതല. ഇതിന് തുറക്കൂല മലയാളി. തുറക്കൂലേ? അതെന്താ? യെസ്, യു ആർ അണ്ടർ അറസ്റ്റ്. നോ ആർഗ്യുമെന്റ്സ്. മുതലാളി വന്നു കണ്ടു, ഇനി കീഴടങ്ങിയാൽ മാത്രം മതി അല്ലേ? നേരെ പോവുക. തൊട്ടപ്പുറത്തൊരു മുറിയുണ്ട്, അവിടെ എല്ലാവരും ഉണ്ട്. പോയിക്കോ. ഒന്ന് വേഗം പോയെന്റെ സീഫ. നീയേ ആ കമ്മീഷണറെ ഒന്ന് വിളിച്ചേ.
ഹലോ ലൈനിലുണ്ട് സാർ. ഹലോ, ആ ജയശങ്കർ, എവിടെ എത്തിയിടോ കാര്യങ്ങളൊക്കെ? ടവർ ലൊക്കേഷൻ സെർച്ച് ചെയ്തനുസരിച്ച് അവർ പാലാരിവട്ടം ഭാഗത്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ പാലാരിവട്ടത്തോ? പിന്നെന്താ പിടിക്കാൻ എത്ര താമസം? സ്പോട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുക്കും. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ജയശങ്കർ. എടോ, കുറച്ച് സമയം എന്ന് വെച്ചാൽ എത്രയാ? അവർക്ക് വേണ്ട ക്യാഷ് എത്രയാന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. എനിക്ക് എന്റെ മകളെ രക്ഷിച്ചേ പറ്റൂ. ഇമോഷണൽ ആവണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അവരുടെ ലക്ഷ്യം എന്തായാലും ശ്രേയ ഒരു പോറിൽ പോലും ഏൽപ്പിക്കാതെ രക്ഷിക്കാനുള്ള മിഷനിലാണ് പോലീസ്. ഇപ്പോ നിങ്ങളുടെ ഈ പോലീസ് വർത്താനം എന്നോട് പറയരുത്. എടോ, മോളെ ജീവനോടെ രക്ഷപ്പെടുത്തി തരുന്ന എന്ത് അടിസ്ഥാനത്തിലാ താൻ എനിക്ക് വാക്ക് തരുന്നത്? ഷിറ്റ്, അവര് പാലാരിവട്ടം റേഞ്ച് കിടക്കുക. ഇന്ന് മിനിസ്റ്ററോട് എത്തുന്നല്ലേ പറഞ്ഞത്? അതെ, അന്നൊരു ടീമിലേക്ക്.